സ്ഥിരമായി മാഹിയിൽ നിന്ന് മദ്യം കടത്തുന്നവനും നാഗർകോവിലിൽ നിന്ന് അരി കടത്തുന്നവനുമൊക്കെയാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് വരുന്നതിലൂടെ വിഷമം തോന്നുന്നതെന്ന് സി എം ഡി ബിജു പ്രഭാകർ തുറന്നടിച്ചു. എത്ര ഡ്രൈവർമാരാണ് സർക്കാർ ബസ്സിൽ സ്വന്തമായി കൊറിയർ സർവീസ് നടത്തുന്നത്? നാഗർകോവിലിൽ നിന്ന് 700 കിലോ അരിയാണ് പിടിച്ചത്. നല്ല വരുമാനമാണ്. ബാംഗ്ലൂരിൽ നിന്ന് സാധനം വാങ്ങി ഇവിടെ കച്ചവടം നടത്തുന്നവർക്ക് വലിയ വിഷമം തോന്നും. വണ്ടി കെട്ടിപ്പിടിച്ച് കരയുന്ന ഷോകളിലൊന്നും ഇനി വീടില്ല. സ്വിഫ്റ്റിലുള്ള എല്ലാവരും അത്ര പുണ്യവാളന്മാരുമല്ല. 10,000 രൂപയുടെ സാധനം 2,000 രൂപ തന്നാൽ കടത്താമെന്ന് പറഞ്ഞ സ്വിഫ്റ്റ് കണ്ടക്ടർമാരുണ്ട്. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ബിജു പ്രഭാകർ ഇങ്ങനെയുള്ള രൂക്ഷ വിമർശനം നടത്തിയത്. കെ എസ് ആർ ടി സിയുടെ സ്ഥലം വിറ്റ് കടം വീട്ടണമെന്നതൊഴികെ എല്ലാ നിർദ്ദേശങ്ങളോടും താൻ യോജിക്കുന്നുവെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ സ്വിഫ്റ്റിന് കൈമാറിയിട്ടില്ല. കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ശമ്പളത്തെ അപേക്ഷിച്ച് 40% സ്വിഫ്റ്റിലുള്ളവരുടെ ശമ്പളം. ഇത് സോഷ്യലിസ്റ്റ് തത്വങ്ങൾക്ക് നിരക്കുന്നതാണോ എന്നാണെങ്കിൽ ഇത് പറയുന്ന ചൈനയിൽ പോയി നോക്കിയാൽ മതി. സ്വിഫ്റ്റിൻ്റെ കളക്ഷൻ കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. സ്വിഫ്റ്റ് ആർക്കും ഭീഷണിയല്ല. എല്ലാ ഡിപ്പോയിലേക്കും സ്വിഫ്റ്റ് ബസ്സുകൾ നൽകിയിട്ടുണ്ട്. എംപാനൽ ജീവനക്കാരെ പുനർവിന്യസിക്കാൻ കൂടിയാണ് സ്വിഫ്റ്റ് രൂപീകരിച്ചത്. കിഫ്ബി വായ്പയായിരുന്നു മറ്റൊരു ലക്ഷ്യം. പുതിയ ബസ്സുകൾ ലാഭകരമായ റൂട്ടിൽ ഓടിക്കുക എന്നത് ഏതൊരു മാനേജ്മെൻറ്റിൻ്റെയും തത്വമാണ്. സ്വിഫ്റ്റ് കാരണം ഒരാൾക്കും ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. മൊത്തം ജീവനക്കാരിൽ 1,243 പേർ പ്രതിമാസം 16 ഡ്യൂട്ടി പോലും ചെയ്യുന്നില്ല. ഈ 16 ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരാൾക്ക് മുഴുവൻ ശമ്പളവും കിട്ടണമെങ്കിൽ മിനിമം 16 ഡ്യൂട്ടി ചെയ്തിരിക്കണം. അതാണ് വ്യവസ്ഥ. പക്ഷേ ആ ഡ്യൂട്ടി പോലും ഇവർ ചെയ്യുന്നില്ല. ജീവനക്കാരെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനാവണം. കെ എസ് ആർ ടി സിയുടെ 1,150 ബസ്സുകളാണ് ഇപ്പോൾ കട്ടപ്പുറത്തുള്ളത്. ഇതുവരെയും ഓഡിറ്റ് പൂർത്തിയായിട്ടില്ല. 3 വർഷമായി ശ്രമിച്ചിട്ട് 2 കൊല്ലത്തെ ഓഡിറ്റാണ് പൂർത്തിയാക്കിയത്. എന്ത് പുരോഗമന പരിപാടി ആരംഭിച്ചാലും കോടതിയിൽ പോയി അതിനെതിരെ സ്റ്റേ വാങ്ങിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. സ്ഥാപനം നന്നായി പോകുന്നതിൽ ഒരു വിഭാഗം ജീവനക്കാർക്ക് അസഹിഷ്ണുതയുണ്ട്. ഉൽപ്പാദനക്ഷമ വർദ്ധിപ്പിക്കുകയാണ് കെ എസ് ആർ ടി സി ലാഭകരമാക്കാനുള്ള ഏക മാർഗം. കട്ടപ്പുറത്തിരിക്കുന്ന വാഹനങ്ങൾ ഇറക്കിയാൽ മാത്രം ഇത് നടപ്പിലാകില്ല. ഇതൊക്കെയാണ് ബിജു പ്രഭാകർ തൻ്റെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇതിലെ ജീവനക്കാരാണ് പ്രധാന പ്രശ്നം. അവരുടെ സ്വഭാവ ദൂഷ്യം, റാഷായി വണ്ടി ഓടിക്കുന്നത്, കളക്ഷനിൽ വെട്ടിപ്പ് തുടങ്ങി മദ്യപിച്ച് ജോലി ചെയ്യുന്നത് വരെ വണ്ടി ഓടുന്നതിൽ ബുദ്ധിമുട്ടാണ്. ഇത് നേരെയാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ജീവനക്കാരുടെ യൂണിയൻ പ്രവർത്തനം നിർത്തലാക്കണം. യൂണിയൻ്റെ അതിപ്രസരമാണ് കോർപ്പറേഷൻ തകർക്കുന്നത്. ആരെന്ത് ജീവനക്കാരൻ എന്ത് ചെയ്താലും അവൻ്റെ വക്കാലത്തുമായി ആദ്യം ഓടിയെത്തുന്ന ഈ യൂണിയൻകാരാണ്. പിന്നെ അവരൊക്കെ കോടതികളെ സമീപിക്കും. യൂണിയൻകാർ ഓടിയെത്തി അവർക്ക് വേണ്ടി വാദിക്കും. ഏത് കള്ളനും ദുഷ്ടനും ഏത് കൊള്ളരാത്തവനും കൂട്ടു നിൽക്കുന്നത് ഇവിടുത്തെ യൂണിയൻകാരാണ്. ആ യൂണിയൻ നിർത്തലാക്കിയെങ്കിൽ മാത്രമേ ഈ കോർപ്പറേഷൻ രക്ഷപ്പെടൂ. അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ ആരൊക്കെ വിചാരിച്ചാലും, സാക്ഷാൽ ഈശ്വരൻ താഴോട്ട് ഇറങ്ങി വന്ന് നോക്കിയാലും ഇത് രക്ഷപ്പെടില്ല. നേരത്തെ പറഞ്ഞല്ലോ 16 ഡ്യൂട്ടി. ഒരു സ്ഥിരം ജീവനക്കാരന് അവനൊരു മാസത്തെ ശമ്പളം കിട്ടണമെങ്കിൽ മിനിമം 16 ഡ്യൂട്ടി ചെയ്തിരിക്കണം. അത് കോർപ്പറേഷൻ്റെ ഒരു വ്യവസ്ഥയാണ്. അത് യൂണിയൻകാരുമായി ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ കരാറാണ്. അതുപോലും ചെയ്യാത്ത ജീവനക്കാരാണുള്ളത്. ഈ ജീവനക്കാരിൽ ഏറിയ ആളുകൾക്കും മറ്റു വരുമാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ അവരുടെ ഒരു ടൈം പാസ്സായിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ട് ടൈം ജോലിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇതല്ല ഇതിനപ്പുറവും നടക്കും.